നാസി ഭരണകാലത്തെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു തടങ്കൽ കേന്ദ്രമായിരുന്നു ഓഷ്വിറ്റ്സ്. ആരും കേട്ടാലും ഞെട്ടുന്ന കൊടിയ പീഡനങ്ങളാണ് അവിടെ തടവുകാരെ അനുഭവിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴും ആ തടവുകാരെ എഴുതിയെന്ന് വിശ്വസിക്കുന്ന ഒരു കവിതാ പുസ്തകം പൊടി തട്ടി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ പേർന്ന ആ പുസ്തകം പോളണ്ടിലെ ഒരു മുൻ തടവുകാരിയുടെ വീടിന്റെ അലമാരയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. തുടർന്ന് അവരുടെ മോൾ അത് മ്യൂസിയത്തിന് സംഭാവന ചെയ്യുകയായിരുന്നു. നാസി പട്ടാളക്കാരി കാണാതെ സൂക്ഷിച്ച ആ പുസ്തകം വളരെ വേദനിപ്പിക്കുന്ന ഒരു ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. കനത്ത കഷ്ടപ്പാടുകളും സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ആഗ്രഹത്തിൻ്റെയും ആശയങ്ങളും ഉൾക്കൊള്ളുന്ന 32 പേജിലെ ഒരു പുസ്തകം സ്ത്രീ തടവുകാര് സമാഹരിച്ചതാണ്. അവിടെയുള്ള തടവുകാര് തന്നെ എഴുതിയിട്ടുള്ള 17 കവിതകളാണ് അതിലുള്ളത്. പയത്തെക്കുറിച്ചും കടും ചുവപ്പ് നിറമുള്ള രക്തത്തിൻ്റെ ഉറവകളെക്കുറിച്ചും മാത്രമല്ല ചെറുത്തു നിൽപ്പിനെക്കുറിച്ചും തലകൾ ഉയർത്തിപ്പിടിക്കുന്നതിനെക്കുറിച്ചും അവരതിൽ എഴുതിയിട്ടുണ്ട്. മുൻ തടവുകാരിയായ ബസന്ന ജനീന സുഡുനിക്കിൻ്റെ കുടുംബമാണ് നോട്ട്ബുക്ക് കണ്ടെത്തിയിട്ടുള്ളത്. 1943 ജൂൺ 22 പിടികൂടി അവരെ ആദ്യം ഓഷ്വിറ്റ്സിലേക്ക് കൊണ്ടുപോയി. 44 ഓഗസ്റ്റ് അവസാനം വരെ അവർ അവിടെ തന്നെ കഴിഞ്ഞു. തുടർന്നും റാവൻസ്ബ്രൂക്കിലേക്ക് അവർ മാറ്റപ്പെട്ടു. 45 ഏപ്രിലിൽ സ്വീഡിഷ് റെഡ് ക്രോസ് ഓപ്പറേഷൻ വഴി അവരെ രക്ഷപ്പെടുത്തുകയും സ്വീഡനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. 2015 മരണം വരെ അവർ അവിടെ തുടർന്നു. എന്നാൽ ഈ പുസ്തകം കാവൽക്കാരുടെ കണ്ണിൽപ്പെടാതെ എങ്ങനെ സൂക്ഷിച്ചു എന്നും എങ്ങനെ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു എന്നതൊന്നും വ്യക്തമല്ല. അതേസമയം അതിൻ്റെ കവറിലെ എഴുത്ത് സൂചിപ്പിക്കുന്നത് മരിച്ച തടവുകാരുടെ എണ്ണം രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു രജിസ്റ്ററായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു എന്നതാണ്. ദുരന്തങ്ങളുടെ ഒരു നീണ്ട ചരിത്രമുള്ള സ്ഥലമാണ് ഓഷ്വിറ്റ്സ്. തെക്കൻ പോളണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തുടക്കത്തിൽ ഒരു നാസി തടങ്കൽ കേന്ദ്രമായിരുന്നു. എന്നാൽ ഇത് പിന്നീട് ജൂതന്മാരുടെ മരണ ക്യാമ്പായിട്ട് മാറ്റി. കൊച്ചുകുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ, ബലഹീനർ എന്നിവരുടെ ജോലി ചെയ്യാൻ സാധിക്കാതെ വരുന്ന തടവുകാരെ ഗ്യാസ് ചേമ്പറുകളിൽ അടയ്ക്കുമായിരുന്നു. ബാക്കി തടവുകാർ അമിത ജോലി, രോഗം, അപര്യാപ്തമായ പോഷകാഹാരം അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള ജീവിത സാഹചര്യം എന്നിവ മൂലവും മരണപ്പെട്ടു. ഓരോ ദിവസവും അവരെ സംബന്ധിച്ചിടത്തോളം തീരാത്ത വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും ദിനങ്ങളായിരുന്നു. ഇതിനു പുറമെ ചില തടവുകാരെ മനുഷ്യത്വരഹിതമായ മെഡിക്കൽ പരീക്ഷണങ്ങൾക്കും വിധേയമാക്കിയിരുന്നു എന്നാണ് കേട്ടാനിടവന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.